Hi everyone, welcome to Lighting Shadows. In this video, an unboxing video. I am very excited and very happy. I have a lot of phone in the video. I have a lot of phone in the video. In this video, I have a special video. I have a phone. കാണിച്ചാലും ചിലപ്പോൾ നിങ്ങൾ ഈ ഫോണ് കണ്ടിട്ടുണ്ടാവും. ജീവിക്കാം കോവിഡിനൊപ്പം പറഞ്ഞ വീഡിയോയില് ഞാൻ കാണിച്ചിരുന്നതാണ്. കാണിച്ചതല്ല, ഞാൻ അതിൽ ഉപയോഗിച്ചിരുന്നതാണ്. ഇത് എംഐൻ്റെ നോട്ട് 5 ആ ഒരു സെറ്റാണിത്. അപ്പോൾ ഇതിപ്പം മാറ്റാനുള്ള കാരണം, ഇത് താഴെ വീണിട്ട് ഇപ്പം സ്ക്രീൻ ഒന്നാകെ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെറ്റ് തന്നെയാണ്. സ്റ്റോറേജ് കുറച്ചൊക്കെ കുറവാണ്, പക്ഷേ എന്നിരുന്നാലും നല്ലൊരു കളർ റോസ് ഗോൾഡ് ആയിരുന്നു ഞാൻ സെലക്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇതിപ്പം ഉപയോഗിക്കാൻ പറ്റാതെ, സ്ക്രീനൊന്നും ശരിക്ക് ക്ലിയർ ആവാത്ത കാരണമാണ് ഞാനിപ്പോൾ പുതിയൊരു ഫോൺ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഫോണിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഇതാണ് പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഫോൺ. ഇത് ഷവോമി പോക്കോ X2 ആണിത്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഒക്കെ ഉള്ള നല്ലൊരു സെറ്റാണിത്. പിന്നെ ഞാൻ റിവ്യൂസ് ഒക്കെ ഒരുപാട് നോക്കി, അപ്പോഴെല്ലാം നല്ല റിവ്യൂസ് ആണ് കണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ ബോക്സിൽ എന്തെല്ലാമാണ് കാണിച്ചിട്ടുള്ളത് നോക്കാം. പോക്കോ X2 റിയാലിറ്റി ഫ്ലോ 120Hz. പിന്നെ ഇതാ, ഈ സൈഡിൽ പോയാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പോക്കോ X2 അറ്റ്ലാന്റിസ് ബ്ലൂ. ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ള കളറ് ഈ അറ്റ്ലാന്റിസ് ബ്ലൂ കളറാണ്. ഇതിൽ മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ്, മാട്രിക്സ് പർപ്പിളും അതേപോലെ തന്നെ ഫീനിക്സ് റെഡ്. അപ്പം ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് അറ്റ്ലാന്റിസ് ബ്ലൂ. ഈ മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ 6GB റോമും 128GB സ്റ്റോറേജും വരുന്നുണ്ട്. അപ്പോൾ ഈ ബോക്സിനകത്ത് വരുന്ന എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. മൊബൈൽ ഫോൺ അഡാപ്റ്റർ, USB ടൈപ്പ് സി കേബിൾ, സിം എജിക്ട് ടൂൾ, യൂസർ ഗൈഡ് ആൻഡ് വാറണ്ടി കാർഡ്, സോഫ്റ്റ് കേസ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ബോക്സിനകത്ത് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് 19999 ആണ്. പക്ഷെ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് 18499 ആണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതിൽ എനിക്ക് തോന്നുന്നത് ഓൺലൈൻ എഡിഷൻ ആണെന്ന്. കാരണം ഇവിടെ തിരൂരുള്ള ഷോറൂംസിലൊന്നും ഈ ഒരു സെറ്റ് അവൈലബിൾ ആയിരുന്നില്ല. അത് കാരണമാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തത്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പൊ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഓ, നല്ലൊരു യെല്ലോ കളറിലാണിത് വന്നിട്ടുള്ളത്. നല്ല ഫിനിഷിംഗ് ഉണ്ട് കാണാൻ. അപ്പൊ നമുക്കിതിനകത്ത് ഇവരെങ്ങനെയാ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒന്ന് നോക്കാം. ഇത് സെറ്റ് കാണുന്നുണ്ട്, മൊബൈൽ കാണുന്നുണ്ട്. അപ്പൊ അതിനു മുന്നേ ഇതിനകത്ത് എന്താണെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇത് സിം എജിക്ട് ടൂൾ ആണ് ഇത് നമുക്ക് ഉള്ളത്. ഇതിനകത്ത് ഒരു യൂസർ ഗൈഡ് കാണുന്നുണ്ട്, എങ്ങനെയാണ് ഫോൺ ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു യൂസർ ഗൈഡ് കാണുന്നുണ്ട്. ഇത് ഇത് ഫോണിനുള്ള കേസാണ്. ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കേസാണ്. നല്ല രസമായിട്ടുണ്ട്, സിമ്പിൾ ആയിട്ടുള്ള ടൈപ്പാണ്. സാധാരണ പല ഫോണിനും ഇപ്പം കേസ് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഞാനിപ്പോൾ ആദ്യത്തെ സെറ്റ് ഞാൻ നേരത്തെ കാണിച്ചതെന്ന് എൻ്റെ പഴയ സെറ്റ് എടുത്തപ്പോൾ തന്നെ വാങ്ങിച്ചുടനെ തന്നെ നോക്കിയപ്പോൾ അതിനൊന്നും സത്യത്തിൽ കേസ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് സെറ്റ് ഒന്ന് നോക്കാം. വോ, നല്ല കളറ്, നല്ലൊരു ബ്ലൂ കളറ്. ഇതാണ് അറ്റ്ലാന്റിസ് ബ്ലൂ എന്ന് പറയുന്ന കളറ്. അപ്പോൾ ഇത് മറ്റേ ഇതിൻ്റെ കൂടെയുള്ള മറ്റു കളേഴ്സും കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. കാരണം എനിക്ക് ഈ ബ്ലൂ കളറ് ഭയങ്കര ഒരു എനിക്ക് ഇഷ്ടമുള്ള കളറാണ്. നല്ല രസമായിട്ടുണ്ട് ഇത്. നല്ല ഫിനിഷിങ്ങും നല്ലൊരു സെറ്റ്. ക്യാമറാസ് ഇവിടെ വരുന്നുണ്ട്. ഇതിൻ്റെ പിറകിൽ എഴുതിയിട്ടുള്ളത് 64MP സൂപ്പർ ക്യാമറ ഡിസൈൻഡ് ബൈ പോക്കോ. അപ്പോൾ ഇത് 64MP ക്യാമറയാണ് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്ലാരിറ്റിയാണ്. അപ്പോൾ ഇതിന് ഒരുപാട് ഹിഡൻ ഫീച്ചേഴ്സ് ഉണ്ട്. ഇവർ
പറഞ്ഞതല്ലാതെ തന്നെ ഹിഡൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് പവർ ബട്ടൺ, അതായത് ഫിംഗർ പ്രിൻ്റ് പവർ ബട്ടൻ്റെ അവിടെ പ്രസ് ചെയ്തിട്ടാണ് നമ്മളിത് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ അതൊരു ഇതിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഫീച്ചർ തന്നെയാണ്. ഫീച്ചേഴ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ബോക്സിനകത്ത് വേറെ എന്തൊക്കെയുണ്ട് എന്നൊന്ന് നോക്കാം. ചാർജറാണ്, ഇത് എടുത്തിട്ട് കിട്ടുന്നില്ല. അഡാപ്റ്ററും അതിൻ്റെ കേബിളുമാണ്. അത് നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഇത് ബോക്സ് ആണെങ്കിലും അവർ സെറ്റ് ചെയ്ത ഓരോ സാധനങ്ങളും സെറ്റ് ചെയ്ത ആ ഒരു സ്ട്രക്ചർ ആണെങ്കിലും നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ക്രീൻ ഒന്ന് നോക്കാം. ഏതായാലും മൊബൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. നല്ല ഫിനിഷിംഗ് ഉണ്ട്, നല്ല കാണാനൊരു വൃത്തിയുണ്ട്, പിന്നെ സ്ലിമ്മാണ്. കൂടുതലായിട്ട് എന്താ പറയുക, കൂടുതൽ വെയിറ്റ് ഒന്നും തോന്നുന്നില്ല. നല്ല നമുക്ക് പിടിക്കാനും ഒക്കെ ഒരു സുഖമുള്ളൊരു സെറ്റ് തന്നെയാണിത്. എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് വലിപ്പം കൂടുമോ വെയിറ്റ് കൂടുതലാവോ എന്നൊക്കെയുള്ള. പക്ഷേ ഇത് വന്നപ്പം ശരിക്ക് മനസ്സിലായി അത്ര തന്നെ എന്താ പറയുക ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്ക് ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു സെറ്റാണെന്ന്. പിന്നെ ഇതിൻ്റെ പവർ ബട്ടൺ കുറച്ച് ഡിഫറെൻ്റാണ്. നമ്മുടെ ഇവിടെ ഒരു ബട്ടൺ കാണുന്നുണ്ട് നമ്മുടെ സൗണ്ട് വോളിയം കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള. അപ്പം പവർ ബട്ടൺ അതിൽ നിന്ന് കുറച്ചൊരു താഴോട്ടായിട്ട് ആണ് നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു നമുക്ക് എടുത്തു പറയാവുന്നൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഫിംഗർ പ്രിൻ്റ് പവർ ബട്ടണിലെ ഈ ഏരിയ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സാധാരണ അധികം ഫോണിലും ഞാൻ ഫ്രണ്ടിലോ അല്ലെങ്കിൽ ബാക്കിലോ ഒക്കെ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ഈ സെറ്റിലാണ് ഞാൻ ഇങ്ങനെ പവർ ബട്ടൺ ഫിംഗർ പ്രിൻറ്റും ഒരേ ഈ ഒരു ഭാഗത്ത് തന്നെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്നൊരു ഇത് കാണുന്നത്. ഇതിപ്പോൾ ഞാനൊരു അരമണിക്കൂർ ചാർജിലിട്ട ശേഷമാണ് ഓൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചാർജിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു ചാർജിങ്ങാണ് ഇതിൽ പറ്റുന്നത്. അത് ഇതിൻ്റെ ഫീച്ചേഴ്സിൽ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല അതിൻ്റെ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 120 Hz ആണ്. ഈ 120 Hz വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് ഡിസ്പ്ലേയിൽ കയറി അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. 60 Hz മാറ്റാൻ കഴിയുന്നതാണ്. ഈ 60 Hz മാറ്റുന്നത് നമുക്ക് ബാറ്ററി സേവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഈ 120 Hz ഈ റിഫ്രഷ് റേറ്റ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്വൈപ്പിംഗ് അതായത് സ്ക്രീൻ ടച്ചിങ് വളരെ ഫാസ്റ്റായിട്ടൊരു റിയാലിറ്റി ടച്ചാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നല്ല ഈസി ആയിട്ടാണിത് പോകുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് ഒരു ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആപ്പിൾ ഫോണിൽ പോലും ഈ ഒരു ഓപ്ഷൻ 120 Hz ഇതുവരെ വന്നിട്ടില്ല. അവിടെ ആപ്പിൾ ഫോണിൻ്റെ നെക്സ്റ്റ് എഡിഷനിലാണ് ആ ഒരു ഫീച്ചറിന് വരാൻ പോകുന്നത്. ഈ റിഫ്രഷ് റേറ്റ് 120 Hz ആയത് കാരണം തന്നെ ഇതിൻ്റെ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് സൂപ്പറാണ്. ഗെയിം കളിക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻറ്റാണ്. ഇതിൻ്റെ റിവ്യൂസിലും അത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഗെയിമിങ് എക്സ്പീരിയൻസ് സൂപ്പറാണെന്നുള്ളത്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് അത്രക്കും ഫാസ്റ്റായിട്ട് ഈസി ആയിട്ടാണ് ഓരോന്നും നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇതിലെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് റീഡിംഗ് മോഡാണ്. അപ്പോൾ ഇതിൽ റീഡിംഗ് മോഡ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിലുള്ള PDF എല്ലാം വായിക്കാൻ അതിൻ്റെ ഒരു സ്ക്രീൻ ലൈറ്റ് നമ്മുടെ കണ്ണിന് സൂട്ടാവുന്ന രീതിയിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇത് ഇതിൻ്റെ ഒരു നല്ലൊരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. റീഡിംഗ് അത്രക്കും നമുക്ക് ഈസി ആവും, കണ്ണിനൊന്നും കേടില്ലാത്ത രീതിയിൽ. പിന്നെ മൊത്തത്തിൽ ഈ സെറ്റ് എനിക്ക് വളരെയധികം ഇഷ്ടമായി, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇതിൻ്റെ സൈസാണെങ്കിലും കളറാണെങ്കിലും ഈ അറ്റ്ലാന്റിസ് ബ്ലൂ നല്ല രസമുള്ള കളറാണ്.
ഇതും മൊത്തത്തിൽ ഈ സെറ്റ് എനിക്ക് വളരെ ഇഷ്ടമായി പിന്നെ ഇതിന്റെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ബാക്ക് ക്യാമറ 4 എണ്ണം ഉണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ 2 എണ്ണം ഉണ്ട് നല്ല ക്ലാരിറ്റി ഉണ്ട് 64 എംപി ആണ് വരുന്നത് ബാക്ക് ക്യാമറ ഒരെണ്ണം 64 എംപി ആണ് വരുന്നത് ഞാൻ ഫോട്ടോസ് എല്ലാം എടുത്തു നോക്കിയപ്പോൾ വളരെ അധികം ക്ലാരിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഈ സെറ്റ് വളരെ അധികം ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിന്റെ റിവ്യൂസ് ആണെങ്കിലും പിന്നെ ഇതിലെ ഹിഡൻ ഫീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ നല്ല നല്ല ഫീച്ചേഴ്സ് എല്ലാം കാണുന്നുണ്ട് പിന്നെ ഇതിന്റെ കേസ് ട്രാൻസ്പറന്റ് ആണ് നമ്മൾ ആദ്യം കാണിച്ചിരുന്നു അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇട്ട് നോക്കാം പിന്നെ ഈ കേസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചാർജിംഗ് ഓപ്ഷന്റെ അവിടെ ഇത് നമുക്ക് ആവശ്യമില്ല അതായത് ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാനും ചാർജ് കഴിഞ്ഞ ശേഷം ഉപയോഗത്തിന് ശേഷം നമുക്ക് ആ ഒരു ഏരിയ ക്ലോസ് ചെയ്ത് വെക്കാനും പറ്റുന്നുണ്ട് ഒരു നല്ല വൃത്തിയുള്ള സിമ്പിളായിട്ടുള്ളൊരു കേസാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ